2019 ലോക്സഭയിൽ എത്തുകയും കോവിഡ് കാരണം ചർച്ചകൾ നടക്കാതെ പോവുകയും ചെയ്തൊരു ബില്ലുണ്ട്. ഹൈന്ദവ വിശ്വാസികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബില്ല്. അത് 2023 ഡോക്ടർ സത്യപാൽ എന്ന് പറയുന്ന BJP MP അത് രാജ്യസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ ബില്ലിന് വീണ്ടും ഊർജം വെക്കുന്നു. മൂന്നാമതും മോദി എത്തിയാൽ നടപ്പാക്കുന്ന ആദ്യ പട്ടികയിൽ അല്ലെങ്കിൽ ആദ്യ ബില്ലുകളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനമായിരിക്കും ഈ ബില്ലിൽ നിന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നവരും. അത്തരത്തിലൊരു സൂചന കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെ പുരി നടന്ന ഒരു റാലിയിൽ പറയുകയുണ്ടായി. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിധി മന്ദിർ, അതായത് രത്ന ഭണ്ഡാർ എന്ന് പറയും, ആ ഒരു വലിയ ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ഈ നിധി മന്ദിർ എന്ന് പറയുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെയാണ്. അനവധി രത്നങ്ങളും സ്വർണ്ണ കിരീടങ്ങളും മറ്റും അടങ്ങിയതാണ്. ഈ നിലവറയുടെ താക്കോൽ കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയിരുന്നു. ഇതിനെ അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ മറ്റും വെച്ചെങ്കിൽ അതിന് റിപ്പോർട്ട് വിളിച്ചു കണ്ടില്ല. അതിനുശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ കൊണ്ടുവന്നു. ഇവിടെയാണ് പ്രധാനമന്ത്രി ചോദിച്ചത്, ഈ ഡ്യൂപ്ലിക്കേറ്റ് കീ ആരാണ് നിർമ്മിച്ചത്? ഈ കീ ഉപയോഗിച്ച് ഇത് തുറക്കുകയും അടക്കുകയും ചെയ്യാറുണ്ടോ? കാരണം ഇതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. 7 പതിറ്റാണ്ട് മുമ്പാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ നിയമങ്ങൾ രൂപീകൃതമായത്. രൂപീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കണം. അതനുസരിച്ച് ഇത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള 100 കണക്കിന് ക്ഷേത്രങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവ കൊള്ളയടിക്കാൻ ഇനി അനുവദിക്കില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അതിനായിട്ടുള്ള ഒരു നിയമം നിർമ്മാണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഏതാണ്ട് 2023 അവതരിപ്പിച്ച ദേവസ്വം ബോർഡുകളിൽ നിന്നും ക്ഷേത്രങ്ങളെ വിടുതൽ ചെയ്യിക്കുന്ന ആ ഒരു നിയമം രാജ്യത്ത് വരുന്നു എന്ന് തന്നെ അനുമാനിക്കാം. ഏതായാലും ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ കൈവശം വച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത്തരം ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഈ ദേവസ്വം ബോർഡിൽ നിന്ന് വിടുതൽ ചെയ്യിച്ചുകൊണ്ട് ഈ വഖഫ് ബോർഡിൻ്റെ മാതൃകയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ, ഏതായാലും അത്തരത്തിൽ തന്നെ ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിൻ്റെ ബില്ല് ഓൾറെഡി രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി വളരെ എളുപ്പമാകും മൂന്നാമതും മോദി എത്തുമ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്നതിന് എന്ന് ഹൈന്ദവ വിശ്വാസികൾ കരുതുന്നു. അതിനുള്ളൊരു സൂചനയാണ് ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപം നടന്ന റാലി പ്രധാനമന്ത്രി പറയുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.